സക്കറിയ മാർ അപ്രൈം മെത്രാപ്പൊലിത്തയുടെ ആശ്രമത്തിലുണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ച് ലഭിച്ച പരാതികളിൽ തീരുമാനമെടുക്കാനായിരുന്നു സുനഹദോസിന്റെ അടിയന്തര യോഗം എന്ന് ഓർത്തഡോക്സ് സഭ ഈ വിഷയം ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിച്ചുവെന്ന് സഭ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയാണ്. ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാമ, ഇന്നലെ പ്രതിഷേധമടക്കം നടന്നു, പ്രാർത്ഥനകൾ പ്രതിഷേധ സൂചകമായി നടന്നു. നിരവധി വിവാദങ്ങൾക്കിടയിൽ സഭ ഇപ്പോൾ അറിയിക്കുന്ന ഈ ഒരു വിശദീകരണം എത്രത്തോളം വസ്തുതാപരമാണ്? അനൂപ്, സുനഹദോസിന് ശേഷം രണ്ടേ രണ്ട് വരിയിലുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അടൂർ കണ്ണമ്പനാട് ഭദ്രാസനത്തിൽ സക്കരിയ അപ്രൈം മെത്രാപ്പൊലീത്തയുടെ ആശ്രമത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങളെ കുറിച്ച് ആണ് ഈ യോഗം വിളിച്ചു ചേർത്തുന്നു. ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു എന്നുള്ളതുമാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. എന്താണ് രമ്യമായ ഒരു പ്രശ്ന പരിഹാരം എന്നുള്ളതിനെ കുറിച്ച് ഔദ്യോഗികമായി സഭ ഈ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിട്ടില്ല. നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ വിശ്വാസികൾക്കിടയിൽ നിന്നുണ്ടായ ഏറ്റവും വലിയൊരു പ്രതിഷേധം, അവിടെ ഏറ്റവും വലിയൊരു വിമർശനം, അവിടെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ അവിടെ എത്തി ഈ സഭാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിയോജിപ്പ് നാല് വിശ്വാസികൾ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇവർക്കെതിരെ പോലീസിൽ കേസ്, ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി കേസ് കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് ഇതിലൊരു വലിയ പ്രതിഷേധമായിരുന്നു സഭാ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കേസ് പിൻവലിക്കാനുള്ള നടപടികൾ സഭാ നേതൃത്വത്തിൽ നിന്നുണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇക്കാര്യം ഔദ്യോഗികമായി സഭ വിശദമാക്കിയിട്ടില്ല. പക്ഷെ സുനഹദോസിൽ ആ തരത്തിലൊരു തീരുമാനം ഉണ്ടായി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ അവിടെ പ്രതിഷേധിക്കാൻ എത്തിയ വിശ്വാസികൾ ഇതേ വിഷയമായിരുന്നു പ്രധാനമായിട്ടും ഉയർത്തിയിരുന്നത്. അവർക്കും അത്തരത്തിലുള്ള ചില സൂചനകളാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾക്ക് സഭയുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ടവരാരും ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. അനു ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.